ഹലോ ഓൾ, ഇന്നിപ്പോൾ ഇവിടെ സമയം 7 കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ പുറത്തേക്കൊന്ന് പോയാലോ എന്ന് ഇങ്ങനെ വിചാരിച്ചിരിക്കുകയാണ് കേട്ടോ ഞാൻ ഒരിക്കലും. അപ്പോൾ നമ്മുടെ വീട്ടിൽ കൂടുതലും കാർപ്പറ്റ്സ് ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് സാധാരണ നമ്മൾ ക്ലീൻ ചെയ്യുന്ന പോലെ ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ പൊടി എപ്പോഴും ഉണ്ടാവും. അപ്പം നമ്മൾ രണ്ടുപേരും അലർജിക്ക് ആയതുകൊണ്ട് എന്താണെന്നുണ്ടെങ്കിലും ഒരു വാക്വം ക്ലീനർ വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് തോന്നി. കാരണം വെച്ചാൽ ഞങ്ങൾക്ക് ചെറുതായിട്ടൊരു അലർജിക്ക് ആയിട്ടുള്ള ഒരു ഇത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ക്ലൈമറ്റ് ചേഞ്ചും ആണല്ലോ. അപ്പോഴാണ് സഫാരി മാളിൽ നല്ല അടിപൊളി ഓഫേഴ്സ് നടക്കുന്നുണ്ടെന്ന് അറിഞ്ഞത്. എന്നാൽ പിന്നെ അങ്ങോട്ടേക്ക് പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ അങ്ങോട്ടേക്കുള്ള പോക്കാണ് ഈ കാണുന്നത്. ഇവിടുന്ന് ഇക്ക പറഞ്ഞുകൊണ്ടാണ് കൊണ്ടുപോകുന്നത്. നമ്മൾ മേടിക്കാൻ പോകുന്നത് വാക്വം ക്ലീനർ മാത്രമാണ്. ബാക്കിയുള്ള ഐറ്റംസ് ഒക്കെ ഓൾറെഡി നമ്മൾ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. എൻ്റെ പോക്ക് കണ്ടോ, എൻ്റെ അടുക്ക ഓൾറെഡി പറഞ്ഞിട്ടാണ് പോകുന്നത്. കാരണം വെച്ചാൽ അവിടെ ചെന്ന് കഴിയുമ്പോൾ എന്തെങ്കിലും ഓഫേഴ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ചാടി വീഴുമെന്നറിയാം, അതുകൊണ്ടാണ്. അപ്പോൾ ഇക്ക അവിടെ വാക്വം ക്ലീനർ നോക്കുകയാണ്. അവിടെ ഉള്ള ഒരു ഡിഫറെൻ്റ് ടൈപ്പ് ഓഫ് വാക്വം ക്ലീനേഴ്സ് ഒക്കെ കാണിക്കുകയാണ്. പിന്നെ ഇങ്ങനത്തെ ഈ വലിയ ടൈപ്പ് എന്താ പറയുക വാക്വം ക്ലീനർ ഓഫേഴ്സ് ഉണ്ടായിരുന്നു. പക്ഷെ നമുക്ക് കൂടുതലും സ്പേസ് കൺസ്യൂം ചെയ്യാതെ അന്ന് അത്യാവശ്യം നമുക്ക് എന്താ പറയുക ഒതുങ്ങിയിരിക്കുന്ന ടൈപ്പ് ഒരു മോഡലായിരുന്നു നമ്മൾ നോക്കിയത്. അപ്പോൾ ഇപ്പം ഇക്ക ഇപ്പം അതിന് മുന്നേ കാണിച്ച ആ ഒരു മോഡലിൻ്റെ ബ്ലൂ കളർ കണ്ട, അപ്പോൾ അത് നമുക്ക് താല്പര്യമായിരുന്നു എടുക്കാനായിട്ട്. അങ്ങനെ അത് ഞങ്ങൾ പർച്ചേസ് ചെയ്തു. അപ്പോഴാണ് ഇവിടെ വേറെ ഹോം അപ്ലയൻസസിനും പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഡ്രസ്സിനും ഒക്കെ നല്ല അടിപൊളി ഓഫേഴ്സ് ഉണ്ടെന്ന് പറഞ്ഞത്. അപ്പം ഞാൻ ഇക്ക അടുക്ക പറഞ്ഞു നമുക്ക് ജസ്റ്റ് ഒന്ന് അത് വീട്ടിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി എന്നും പറഞ്ഞിട്ട് പോയതാണ്. നല്ല അടിപൊളി ഓഫേഴ്സ് ആയിരുന്നു. ഈ ഇരിക്കുന്ന ചെപ്പൽസിനൊക്കെ അധികം റേറ്റൊന്നുമില്ല. എല്ലാം നല്ല ഭംഗിയുള്ള എന്നാൽ യുണീക്ക് ആയിട്ടുള്ള കളക്ഷൻസ് ആയിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. സ്റ്റോണൊക്കെ പിടിപ്പിച്ചതൊക്കെ ടൈപ്പ് ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷേ സ്റ്റോണൊക്കെ പിടിപ്പിച്ചത് ഞാൻ അങ്ങനെ യൂസ് ചെയ്യാറില്ല. എപ്പോഴും നമ്മൾ സാധാരണ മോഡൽസ്, അതായത് വലിയ കല്ലൊന്നും ഇല്ലാത്ത മോഡൽസാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. പിന്നെ ഷൂസൊക്കെ യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ ഷൂ ഒക്കെ ഇഷ്ടപ്പെടുന്നവരാണെന്നുണ്ടെങ്കിൽ നല്ല അടിപൊളി കളക്ഷൻസ് ഉണ്ടായിരുന്നു. നല്ല യുണീക്ക് ആയിട്ടുള്ള നല്ല കളേഴ്സിലൊക്കെ ഉള്ള ഒരുപാട് കളക്ഷൻസ് അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. നമ്മൾ പെണ്ണുങ്ങൾ പിന്നെ ഇങ്ങനത്തെ ഉള്ള സെക്ഷൻസിലൊക്കെ കയറി കഴിഞ്ഞാൽ ഒരെണ്ണം എങ്കിലും എടുക്കാതെ ഇറങ്ങൂലല്ലോ അല്ലേ. പിന്നീട് എന്താ പറയുക നല്ല ഓഫേഴ്സും കൂടെ ആയതുകൊണ്ട് പിന്നെ ഒട്ടും വിടൂല. പിന്നെ ജെൻസിനുള്ള ഓഫേഴ്സും ഒക്കെ ഉണ്ടായിരുന്നു. ഫോർമൽ ഷർട്ട്സ്, പിന്നെ അതുപോലെ തന്നെ ഇന്ത്യൻ വെയേഴ്സ്, അങ്ങനെയുള്ള എന്താ പറയുക 3-piece set നല്ല ഓഫേഴ്സ് ഉണ്ടായിരുന്നു. ഇതൊക്കെ ഹാൻഡ് ബാഗ് കളക്ഷൻ ആയിരുന്നു. ഇതിനും നല്ല ഓഫേഴ്സ് ഉണ്ടായിരുന്നു കേട്ടോ. നമ്മൾ പ്രതീക്ഷിക്കുന്നതിലും വളരെ ലോ ആയിട്ടുള്ള ഇതായിരുന്നു, റേറ്റ് ആയിരുന്നു. പിന്നെ എൻ്റെ കണ്ണ് ദേ ഈ ഒരു ഡ്രസ്സിലേക്കാണ് പോയത്. നല്ലൊരു ഡ്രസ്സായിരുന്നു ഇത്. ഇതിൻ്റെ റേറ്റ് വരുന്നത് ഒരു 160 something ആണ് വരുന്നത്. നല്ല ക്ലോത്ത് ഒക്കെ ആയിരുന്നു കേട്ടോ. അങ്ങനെ ഒരുപാട് പേര് വന്നത് നോക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നല്ല അടിപൊളി 3 colors കേട്ടോ. നല്ല നല്ല ഡ്രസ്സായിരുന്നു അത്, ഗൗൺ ടൈപ്പ്. പിന്നെ അതുപോലെ തന്നെ 2-piece set ഒരുപാടുണ്ടായിരുന്നു. നമുക്ക് ഓഫീസിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ ടൈപ്പ് ഒരുപാട് ഇതുണ്ടായിരുന്നു ഞാൻ. അപ്പോൾ ഈ കിടക്കുന്ന ഡ്രസ്സൊക്കെ ജസ്റ്റ് ഒന്ന് നോക്കി. നല്ലായിരുന്നു കേട്ടോ, എല്ലാം നല്ല ഓഫേഴ്സ് ഉണ്ടായിരുന്നു. പിന്നെ ആ ബില്ലടിച്ച് പുറത്തോട്ട് ഇറങ്ങിയപ്പോഴത്തേക്കുമാണ് സഫാരി മാളിൽ ജസ്റ്റ് ഒരു സെപ്പറേറ്റ് ആയിട്ടൊരു ഏരിയ ഉണ്ട്. ഈ ചെറിയ അക്വേറിയവും പിന്നെ അതുപോലെ തന്നെ കുഞ്ഞു കുഞ്ഞു മീനുകളും പക്ഷികളെയൊക്കെ കിട്ടുന്ന ഏരിയ. അപ്പോൾ ഞാൻ നോക്കിയപ്പോഴത്തേക്കും അവിടെ കുഞ്ഞൊരു ബൗളിനകത്ത് ചെറിയ ആമേനെ ഇട്ടിരിക്കും. നല്ല രസമുണ്ട് കാണാനായിട്ട്. അങ്ങനെ ആൾക്കാർ ജസ്റ്റ് ബൗളിലിടാനായിട്ടൊക്കെ വാങ്ങുന്നുണ്ടായിരുന്നു. എനിക്കത് കണ്ടപ്പോൾ ഭയങ്കര കൗതുകം തോന്നി കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് ആമ കുഞ്ഞ് ആമേനെ കാണുന്നത് വിൽക്കാനായിട്ട്. പിന്നെ ഇവിടെ ഒരുപാട് ലവ് ബേർഡ്സുകളുണ്ട്. ഇതെല്ലാം വിൽക്കാൻ വെച്ചിരിക്കുന്നതാണ് കേട്ടോ. തത്തകളുണ്ട്. പിന്നെ ഇവിടെ രസകരമായിട്ടുള്ളൊരു സംഭവം, ഈ ഒരു പാരറ്റ് ഇക്ക ഇങ്ങനെ എന്താ പറയുക പേപ്പർ മറ്റേ അവിടുന്ന് കിട്ടിയ ആ ഒരു ഇത് ഇങ്ങനെ അതിനെ ഇങ്ങനെ കാണിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ അതിങ്ങനെ അത് എന്താ പറയുക ചുണ്ടുകൊണ്ട് ഇങ്ങനെ വലിച്ചു പറിക്കുകയാണ് കേട്ടോ. അത് ഓൾറെഡി കണ്ടോ, അത് തിന്നു. നല്ല ഷാർപ്പാണ് അതിൻ്റെ എന്താ ചുണ്ടെന്ന് പറയുന്നത്. പിന്നെ കുട്ടികൾക്കൊക്കെ അത് കണ്ടപ്പോൾ ഭയങ്കര ഒരു കൗതുകമായിരുന്നു. അതിനെ നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുമായിരുന്നു. പിന്നെ ഈ ചെടി സെക്ഷൻ ഒരു രക്ഷയില്ല. നല്ല റേറ്റ് കുറവായിരുന്നു. 10 dirhams ഒക്കെ ആയിരുന്നു മിക്ക ചെടികൾക്കും കേട്ടോ. പിന്നെ എല്ലാം നല്ല അടിപൊളി ഫ്രഷ് ആയിട്ടുള്ള നല്ല എന്താ പറയുക നല്ല കളക്ഷൻസ് ഉണ്ടായിരുന്നു. പിന്നെ ഒരുപാട് ഫ്ലവറിൻ്റെ കളക്ഷൻസ് ഉണ്ടായിരുന്നു. ഇത് കണ്ടിട്ട് ഒരു രക്ഷയില്ല. ഞാൻ ഓർത്തു അത് ഒറിജിനൽ അല്ല എന്നാണ് വിചാരിച്ചത്. പക്ഷെ തൊട്ട് നോക്കിയപ്പോഴത്തേക്കും മനസ്സിലായി ഇതെല്ലാം ഒറിജിനലാണ്. ഓ റോസ്, ഇഷ്ടംപോലെ കളേഴ്സ് ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ ഒരു റോസ് മേടിച്ചു, പിന്നെ ഒരു ചെറിയൊരു ചെടി വാങ്ങി, പിന്നെ കറിവേപ്പില വാങ്ങി. അപ്പോൾ നമുക്ക് കിച്ചണിൽ വെക്കാമെന്ന് പറഞ്ഞിട്ട് വാങ്ങിയതാണ്. പിന്നെ അതിന് പറ്റിയ എന്നാ അത് വെക്കാൻ പറ്റിയ പോട്ടൊക്കെ ഉണ്ട്, പല ടൈപ്പ് ഉണ്ട് കേട്ടോ. പിന്നെ ഞങ്ങൾ ഇതേണ്ടി കറിവേപ്പില എടുത്തു. നല്ല ഒരു കറിവേപ്പിലയുടെ ചെടി എടുത്തു. അതാകുമ്പോഴത്തേക്ക് ഇനിയിപ്പോൾ പുറത്തുനിന്ന് കറിവേപ്പില വാങ്ങണ്ടല്ലോ.
എനിക്ക് ഈ ഒരു ഫ്ലവർ എടുത്താൽ കൊള്ളാമെന്നുണ്ടായിരുന്നു, പക്ഷെ അധികം എന്താ പറയുക ലാസ്റ്റ് ചെയ്യില്ല എന്ന് തോന്നി. അതുകൊണ്ട് പിന്നെ എന്താ പറയുക എടുത്തില്ല. അങ്ങനെ ഞങ്ങൾ സഫാരി മാളിൽ നിന്ന് ഇറങ്ങി. അപ്പോൾ നിങ്ങൾ പ്രതീക്ഷിച്ച പോലെ തന്നെ ഒരു വാക്വം ക്ലീനർ മേടിക്കാൻ പോയ ഞങ്ങൾ ഫുൾ മാളും പർച്ചേസ് ചെയ്തുകൊണ്ടാണ് തിരിച്ചു വന്നത്. അപ്പം ഈ ഒരു വ്ളോഗ് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു.